ആറ്റിങ്ങൽ തിരുവറാട്ടുകാവ് ദേവീക്ഷേത്രം. തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ നഗരത്തിലാണ് പുരാതനമായ തിരുവറാട്ടുകാവ് ദേവീക്ഷേത്രം കുടികൊള്ളുന്നത്. ദക്ഷിണ കേരളത്തിൽ പ്രസിദ്ധമായ 5 ഉത്സവങ്ങളുള്ള ഏക ക്ഷേത്രം കൂടിയാണിത്. തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ മാതൃപരദേവതയാണ് ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. ചുറ്റും ആറുകളൊഴുകുന്ന പ്രദേശം ചിറ്റാറ്റിൻകര എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീടത് ആറ്റിങ്കര എന്നായി, ഒടുവിൽ ആറ്റിങ്ങലായി മാറി. തിരുവിതാംകൂറിലെ രാജവംശം കോലത്തുനാട്ടിൽ നിന്നും 2 കന്യകമാരെ ദത്തെടുത്തു. ഇവരിൽ മൂത്ത തമ്പുരാട്ടി ആറ്റിങ്ങലിലെ റാണിയായി. അവർ ആരാധിച്ചിരുന്ന പരദേവതയെ ഇവിടെയുള്ള നാഗർകാവിൽ കുടിയിരുത്തി. കണ്ണൂർ ജില്ലയിലെ മാടായി തിരുവർക്കാട് ക്ഷേത്രത്തിൽ നിന്നാണ് ദേവീ ചൈതന്യം ആവാഹിച്ചുകൊണ്ട് വന്നത്. പിന്നീടത് തിരുവർക്കാട് എന്നായി അറിയപ്പെട്ടു. തുടക്കത്തിൽ രാജകുമാരിമാർ കൊട്ടാരത്തിൽ തന്നെ ആരാധിച്ചിരുന്ന മൂർത്തിയെ പള്ളിയറ ഭഗവതി എന്നാണ് വിളിച്ചിരുന്നത്. പിന്നീട് ഒരു ചെറിയ കുന്നിൻ മുകളിൽ കൊട്ടാരത്തിനടുത്തായി നിർമ്മിച്ച ഒരു പുതിയ ക്ഷേത്രത്തിൽ ഇത് പ്രതിഷ്ഠിച്ചു. ഈ പുതിയ ക്ഷേത്രത്തെ തിരുവിരാഗ് കാട്ടിയ കാവ് എന്നും പുത്തൻ കാവ് എന്നും വിളിച്ചിരുന്നു. തിരുവറാട്ടുകാവ് ദേവീ ക്ഷേത്രത്തിൽ ആചരിക്കുന്ന ഒരു തനത് ആചാരമാണ് അരിയിട്ടുവാഴ്ച. മകരമാസത്തിലെ 9-ാം ദിവസമാണ് ഉത്സവം. പടികൾ കയറി വേണം ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരാൻ. ആറ്റിങ്ങൽ ടൗണിൽ നിന്നും 4 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിശാലമായ ഈ ക്ഷേത്രപറമ്പിൽ പഴക്കം ചെന്ന് ധാരാളം മരങ്ങൾ കാണാം. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. ഇതിനടുത്ത് തന്നെയാണ് ആറ്റിങ്ങൽ കൊട്ടാരവും. ഇവൻ തിരുവറാട്ടുകാവിലമ്മയുടെ പ്രിയപുത്രൻ ഗജരാജമാണിക്യം ആറ്റിങ്ങൽ തിരുവറാട്ടുകാവ് കാളിദാസൻ, ആറ്റിങ്ങൽക്കാരുടെ സ്വന്തം കാളിദാസൻ. ആസാം വനത്തിലാണ് ഇവന്റെ ജനനം. പണ്ടിവൻ മോഹൻ സിംഗ് ആയിരുന്നു. അതിനുശേഷം കോട്ടയത്ത് ആനപരിപാലന സ്ഥലത്ത് തടത്താവിള മോൻസി. അപ്പോഴാണ് തിരുവറാട്ടുദേവിക്ക് നടക്കിരുത്താൻ ഒരാനയെ തിരയുന്ന സമയം. പിന്നീടിവനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊല്ലമ്പുഴക്കാരും കോട്ടയത്ത് നിന്നും ദേവിയുടെ അടുത്തേക്ക് എത്തിച്ചതാണ്. അങ്ങനെ ഇവൻ തിരുവറാട്ടുകാവ് കാളിദാസനായി. ഇന്നിവന് ഏകദേശം 33 വയസ്സോളം വരും. തിരുവറാട്ടുകാവിലമ്മയുടെ പ്രിയപുത്രനായ കാളിദാസനെ കാണാൻ ദിവസവും ഒത്തിരി പേരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ക്ഷേത്രത്തിന്റെ സൈഡിലുള്ള ഈ വഴിയിലൂടെ പോയാൽ നമുക്ക് ആവണിപുരം ശ്രീ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം. ഈ പോകുന്ന വഴിയിൽ തന്നെ ഇടത് സൈഡിലായി ഒരു ശിവക്ഷേത്രവും ഉണ്ട്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഭരണാധികാരികൾ വളർന്ന ആറ്റിങ്ങലിലെ കൊല്ലമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടാരത്തിനകത്ത് 4 ക്ഷേത്രങ്ങളാണ് ഉള്ളത്. ഏകദേശം 10 ഏക്കറോളം സ്ഥലത്താണ് ഈ കൊട്ടാരവും ക്ഷേത്രങ്ങളും നിലകൊള്ളുന്നത്. 700 വർഷത്തോളം പഴക്കമുള്ള പള്ളിയറ ഭഗവതിയുടെ ശ്രീകോവിലും ഉണ്ടിവിടെ.